നമസ്കാരം. കൊറോണ കാലമാണ്. കൊറോണ കാലത്ത് പലർക്കും ജോലി നഷ്ടപ്പെട്ടു. പലർക്കും പല സ്ഥാപനങ്ങളും തുറക്കാൻ പോലും സാധിക്കുന്നില്ല, സാധിച്ചിരുന്നില്ല. ഇപ്പോൾ സ്ഥാപനങ്ങളൊക്കെ തുറന്നു വന്നിട്ടുണ്ട്. അപ്പോൾ പണം നേടിയെടുക്കാൻ നേരായ മാർഗത്തിലൂടെ അല്ലാതെ പണം നേടിയെടുക്കാനുള്ള ചില മാർഗങ്ങളുമായി ചില ആളുകൾ എത്തിയ വാർത്തയാണ് ഇത്. ഏതാനും നാളുകൾക്ക് മുൻപ് തന്നെ പല തരത്തിൽ റിപ്പോർട്ടുകൾ ചെയ്യപ്പെട്ട വാർത്തയാണ്. ഹണി ട്രാപ്പ് സംഘങ്ങൾ ഇവിടെ മഹാനഗരങ്ങൾ കേന്ദ്രീകരിച്ച് തിരുവനന്തപുരം, കൊച്ചി, കോഴിക്കോട് തുടങ്ങിയ നഗരങ്ങൾ കേന്ദ്രീകരിച്ച് വല വിരിച്ചിരിക്കുന്നു. ഇതുപോലെ ധാരാളം പണം കയ്യിലുള്ള അല്ലെങ്കിൽ ബിസിനസ്സുകാരെയൊക്കെ വിളിച്ചു വരുത്തി സ്ത്രീകളുടെ സഹായത്തോടുകൂടി തന്നെ പണം തട്ടുന്ന സംഘങ്ങൾ ഇവിടെ വിലസുന്നു. ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത്തരം കേസുകൾ വന്നാൽ പരാതി കൊടുക്കാൻ ആളുകൾ മടിക്കും, നാണക്കേട് ഓർത്തിട്ട്. അല്ലെങ്കിൽ കുടുംബങ്ങളിലെ കുടുംബജീവിതം നയിക്കുന്നവർ അതിൽ പ്രശ്നങ്ങൾ ഉണ്ടാകും എന്ന് വിചാരിച്ച് കൃത്യമായി പരാതി കൊടുക്കാനും ഫോളോ അപ്പ് ചെയ്യാനും മടിക്കും. ഈ ഒരു അവസ്ഥ ചൂഷണം ചെയ്തുകൊണ്ടാണ് ഹണി ട്രാപ്പ് സംഘങ്ങൾ ഇവിടെ അരങ്ങുവാഴുന്നത്. ഇത് കൂടുതൽ അന്വേഷണങ്ങളിലേക്കും കൂടുതൽ നടപടികളിലേക്കും എത്തേണ്ടതിൻ്റെ ആവശ്യകത കൂടി ഈ വാർത്ത ചൂണ്ടിക്കാട്ടുകയാണ്. മാധ്യമങ്ങളിലൊക്കെ വാർത്തകൾ വന്നതാണ് പലകുറി. ഈ കഴിഞ്ഞ ആഴ്ചയാണ് 19 വയസ്സുള്ള ഒരു പയ്യനെ, ഒരു യുവാവിനെ, ഒരു സ്ത്രീയും ഒരു പുരുഷനും ചേർന്ന് ഒരുമിച്ച് താമസിക്കുന്ന ഒരിടത്തേക്ക് വിളിച്ചു വരുത്തുകയും ഈ പയ്യൻ്റെ മൊബൈലും ഫോണും അതുപോലെ പണവും പേഴ്സുമൊക്കെ അടിച്ചു മാറ്റാൻ ശ്രമിക്കുകയും തുടർന്ന് ഈ പയ്യൻ പോലീസിൽ പരാതി നൽകുകയും അവർ കുടുങ്ങുകയുമായിരുന്നു. അങ്ങനെ നിരവധി പേർ പിടിയിലാകുന്നുണ്ട്. പക്ഷേ പലരും ഈ പരാതി കൊടുക്കാനുള്ള മടി കാരണം ഇവർ ഇത്തരക്കാർ രക്ഷപ്പെടുകയാണ് ചെയ്യുന്നത്. ഏവരും സൂക്ഷിക്കുക. പരിചയമില്ലാത്ത നമ്പറുകളിൽ നിന്ന് കോളുകൾ വന്നാലോ, നേരിട്ട് പരിചയമില്ലാത്തതോ അല്ലെ സുഹൃത്തുക്കൾക്ക് പരിചയമില്ലാത്തതോ ആയ അക്കൗണ്ടുകളിൽ നിന്ന് ഫേസ്ബുക്ക് റിക്വസ്റ്റ് വന്നാലോ ഒന്നും അക്സെപ്റ്റ് ചെയ്യാതിരിക്കുക. വിശദമായ അന്വേഷണത്തിനും ശേഷം മാത്രം ഇത്തരം കാര്യങ്ങളിൽ തീരുമാനമെടുക്കുക എന്ന ഒരു മുന്നറിയിപ്പ് കൂടി ഈ ഒരു അവസരത്തിൽ നൽകുകയാണ്. കേരളത്തിൽ ഹണി ട്രാപ്പിലൂടെ ലക്ഷങ്ങൾ തട്ടുന്ന സംഘങ്ങൾ ഇവിടെ വേരുറപ്പിക്കുന്നു. മാനനഷ്ടമോർത്ത് പലരും പരാതി നൽകാത്തത് തട്ടിപ്പ് സംഘങ്ങൾക്ക് തുണയാവുകയാണ്. ഏതാനും വർഷം മുമ്പ് വരെ ഉത്തരേന്ത്യയിൽ പലയിടങ്ങളിൽ ഇത്തരം ഹണി ട്രാപ്പ് തട്ടിപ്പുകൾ നടന്നിരുന്നതായി റിപ്പോർട്ടുണ്ട്. സമൂഹ മാധ്യമങ്ങൾ വഴി സൗഹൃദം സ്ഥാപിച്ച് സ്ത്രീകളുടേതടക്കം സ്വകാര്യ വീഡിയോകളും ചിത്രങ്ങളും കൈവശപ്പെടുത്തിയാണ് തട്ടിപ്പ്. കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായി വീട്ടമ്മമാരും വിദ്യാസമ്പന്നരായ യുവതി യുവാക്കളുമടക്കം 100 കണക്കിന് ആളുകളിൽ നിന്ന് 200,000 രൂപ ഈ വിധത്തിൽ തട്ടിപ്പുകാർ തട്ടിയെടുത്തിട്ടുണ്ട് എന്നാണ് സൂചനകൾ പുറത്തു വരുന്നത്. ഏറ്റവും ഒടുവിൽ തിരുവനന്തപുരം സ്വദേശിയായ ഒരു യുവാവിൻ്റെ പരാതിയിന്മേൽ രാജസ്ഥാനിലെ ബഹത്പൂർ ജില്ലയിലെ കാമൻ സ്വദേശികളായ ചിലരെ അറസ്റ്റ് ചെയ്തു. ഇതിപ്പോൾ കേരളം കേന്ദ്രീകരിച്ച് മാത്രമായിരിക്കില്ല, ചിലപ്പോൾ ഇത്തരത്തിൽ വിദേശത്തു നിന്നും അതുപോലെ തന്നെ രാജ്യത്തിൻ്റെ പല ഭാഗത്തു നിന്നും ഇത്തരം ഹണി ട്രാപ്പുകളും മറ്റു കാര്യങ്ങളുമൊക്കെ, അതായത് ഇപ്പോൾ വീഡിയോ ചിത്രീകരിച്ച് തരാൻ പറയുക, പ്രണയം നടിച്ച് അടുത്തുകൂടുക, വീഡിയോ ചിത്രീകരിച്ച് നഗ്ന വീഡിയോകൾ ചിത്രീകരിക്കുക, അത് റെക്കോർഡ് ചെയ്യുക, അത് കാട്ടി ഭീഷണിപ്പെടുത്തുക, അങ്ങനെ പലതരത്തിലുണ്ട്. അതുപോലെ വിളിച്ചു വരുത്തിയ ശേഷം ലോഡ്ജിലും ഹോട്ടലിലും ഒക്കെ വിളിച്ചു വരുത്തിയ ശേഷം നഗ്നരായി ചിത്രങ്ങൾ എടുത്ത് അത് പ്രചരിപ്പിക്കും എന്ന് ഭീഷണിപ്പെടുത്തി തട്ടിയെടുക്കുക. അങ്ങനെ ഹണി ട്രാപ്പിൻ്റെ പല വേർഷൻസാണ് ഇപ്പോൾ കേരളവും അതുപോലെ മഹാനഗരങ്ങളുമൊക്കെ, ചില ചെന്നൈ, ബംഗളൂരു തുടങ്ങിയ നഗരങ്ങളൊക്കെ കേന്ദ്രീകരിച്ച് നടക്കുന്നത് എന്നുള്ള റിപ്പോർട്ടും വരുന്നുണ്ട്. അതുപോലെ തന്നെ സമൂഹ മാധ്യമങ്ങളിലൂടെ യുവാക്കളുമായി സൗഹൃദം സ്ഥാപിച്ച് സ്ത്രീകൾ ആണെന്ന രീതിയിൽ ചാറ്റ് ചെയ്ത് തട്ടിപ്പ് നടത്തുന്ന ഒരു പരിപാടിയുണ്ട്. ഒക്ടോബർ മാസത്തിൽ തിരുവനന്തപുരം ടെക്നോ പാർക്കിലെ ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയറെ ഇത്തരത്തിൽ ഒരു ട്രാപ്പിൽപ്പെടുത്തി. നവംബറിൽ ഇടപ്പള്ളിയിലുള്ള 19 വയസ്സുകാരനെ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഈ വിവരം. കളമശ്ശേരിയിൽ ഹണി ട്രാപ്പിൽ ഉൾപ്പെടുത്തി ഡോക്ടറിൽ നിന്ന് 5 ലക്ഷം രൂപ തട്ടിയെടുക്കാൻ ശ്രമിച്ച സ്ത്രീ അടക്കം 3 പേർ പിടിയിലായത് ഈ കഴിഞ്ഞ മാസമാണ്. വിരലെണ്ണാവുന്നവർ മാത്രമാണ് പരാതിയുമായി മുന്നോട്ട് വരുന്നതെന്നാണ് ഉദ്യോഗസ്ഥരും പറയുന്നത്. അതുപോലെ തട്ടിപ്പിൻ്റെ രീതി ഇങ്ങനെയൊക്കെയാണ്, വെറുതെ ഒന്ന് പറയാം. ഫേസ്ബുക്ക് അക്കൗണ്ട് ഉടമ പുരുഷനാണെങ്കിൽ സ്ത്രീകളുടെ പേരിലും, സ്ത്രീയാണെങ്കിൽ പുരുഷന്മാരുടെ പേരിലും പ്രൊഫൈൽ ചിത്രവും സഹിതമായിരിക്കും റിക്വസ്റ്റ് അയയ്ക്കുക. റിക്വസ്റ്റ് അംഗീകരിച്ചു എന്ന് കണ്ടാൽ ചാറ്റിംഗാണ് അടുത്ത ഘട്ടം. പിന്നീട് വീഡിയോ കോളിൽ പ്രത്യക്ഷപ്പെടും. തട്ടിപ്പ് സംഘമാണെന്നറിയാതെ കോളിൽ മുഴുകുന്ന വീട്ടമ്മമാരുടെ സംഭാഷണങ്ങളും ചിത്രങ്ങളുമെല്ലാം ഈ സമയം തട്ടിപ്പുകാരുടെ ഫോണിൽ റെക്കോർഡ് ചെയ്യും. സംസാരവും സൗഹൃദവും അതിരുവിടുന്നതോടെ സ്വകാര്യ ഫോട്ടോകളും വീഡിയോകളും ഷെയർ ചെയ്യാൻ ആവശ്യപ്പെടും. ഇത് കിട്ടുന്നതോടെയാണ് ബ്ലാക്ക് മെയിലിംഗിൻ്റെ തുടക്കം. ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കും എന്ന് ഭീഷണിപ്പെടുത്തി പണം ചോദിക്കും. ദൃശ്യങ്ങൾ പ്രചരിപ്പിക്കാതിരിക്കാൻ ലക്ഷങ്ങളാണ് ആവശ്യപ്പെടുന്നത്. ഇത്തരത്തിൽ ഒരു തവണ പണം കൈമാറി കഴിയുമ്പോൾ പിന്നീട് കൂടുതൽ തുക ആവശ്യപ്പെട്ടുള്ള ഭീഷണികൾ തുടരും. പ്രൊഫഷണലുകൾക്കും വീട്ടമ്മമാരും ഉൾപ്പെടെയുള്ളവരും രാത്രിയിലാണ് ഇത്തരത്തിൽ വീഡിയോ കോളുകളൊക്കെ സാധാരണ ചെയ്യാറ്. അപ്പോൾ ഇതൊരു വലിയ നെറ്റ്വർക്കാണ്, വലിയ ഒരു മാഫിയയാണ് ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നത്. ഇപ്പോൾ പണം തട്ടിയെടുക്കാൻ അല്ലെങ്കിൽ പണം ഇതുപോലെ അടിച്ചു മാറ്റാൻ പല രീതികൾ, ബാങ്ക് കേന്ദ്രീകരിച്ച് തട്ടിപ്പ് നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇതുപോലെ മണി ഡബ്ലിംഗ് പ്രോസസ്സ്, അതായത് നോട്ട് ഇരട്ടിപ്പ്, പണം ഇരട്ടിപ്പ്, അങ്ങനെ തട്ടിപ്പുകളുടെ ഒരു കേന്ദ്രമായി തന്നെ കേരളം മാറുകയാണ്. ഏറ്റവും കൂടുതൽ തട്ടിപ്പുകൾ
തട്ടിപ്പും തട്ടിപ്പ് കേസുകളും നടന്നിരിക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. ഏറ്റവും കൂടുതൽ വിദ്യാസമ്പന്നരുള്ള കേരളത്തിൽ ഇതൊക്കെയാണ് നടക്കുന്നത് എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ നമുക്ക് നാണക്കേടാണ്. മാത്രമല്ല, ഒരിക്കൽ പറ്റിക്കപ്പെട്ടവർ വീണ്ടും വീണ്ടും പലയിടങ്ങളിലും പോയി പറ്റിക്കപ്പെടുന്നു എന്നുള്ളതും വാസ്തവമായ കാര്യമാണ്. ഇതുപോലെ തന്നെ ലോട്ടറി അടിച്ചു എന്ന് പറഞ്ഞ മെസ്സേജുകൾ നമ്മൾ കണ്ടിട്ടില്ലേ? അതുപോലെ തന്നെ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് പണം ട്രാൻസ്ഫർ ചെയ്യണം, അതിനായി ടാക്സ് ആയിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ബാങ്ക് ഫീ ആയിട്ട് 1.5 ലക്ഷം രൂപ വേണം, അല്ലെങ്കിൽ 2 ലക്ഷം രൂപ വേണം, നിങ്ങൾക്ക് 5 കോടി രൂപ ട്രാൻസ്ഫർ ചെയ്യാനായിട്ടാണ്. അത് ആദ്യമേ കൊടുത്തെങ്കിൽ മാത്രമേ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുകയുള്ളൂ. അതുപോലെ തന്നെ സ്ത്രീകളെ വിളിച്ചു വരുത്തി ഇത് തട്ടിപ്പ് നടത്തുക, സ്ത്രീകളെ ഉപയോഗിച്ച് തന്നെ സ്ത്രീകളുടെ ശബ്ദം മോർഫ് ചെയ്ത് തട്ടിപ്പ് നടത്തുക, സ്ത്രീകളെ വിളിച്ചു വരുത്തി തന്നെ സ്ത്രീകൾ നേരിട്ട് പങ്കാളികളായ തട്ടിപ്പുകളും ധാരാളമുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് കരുതിയിരിക്കുക, ഇത് കൊറോണക്കാലം മാത്രമല്ല തട്ടിപ്പുകളുടെ കാലം കൂടിയാണ്. മലയാളികളെ തട്ടിക്കാനും വെട്ടിക്കാനും എളുപ്പമാണ് എന്ന ഒരു ധാരണ പൊതുവെ മലയാളികൾക്കിടയിലുമുണ്ട്, പൊതുവെ എല്ലാവരിലുമുണ്ട്. അത് ഒന്ന് മാറ്റിയെടുക്കുക, ഇത്തിരി പ്രയാസമാണ്. എന്നാലും എല്ലാവരും ശ്രദ്ധിക്കുക, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സൂക്ഷിക്കുക, കൃത്യമായി ഇത്തരത്തിൽ എന്തെങ്കിലും സംശയം തോന്നിക്കഴിഞ്ഞാൽ അധികാരികളെ പോലീസിനെ അറിയിക്കുക, അത്തരത്തിലുള്ള ആളുകളെ അറിയിക്കുക, അല്ലെങ്കിൽ ആദ്യം നമ്മുടെ വീട്ടുകാരോട് പറയുക, അവരൊരുമിച്ച് ഒരു തീരുമാനമെടുത്ത് അതിന് പരാതി നൽകുക. അതിനൊന്നും ഒരു മടിയും വിചാരിക്കരുത്. ഇത്തരത്തിലുള്ള തട്ടിപ്പുകാർക്ക് നമ്മൾ തന്നെ പ്രോത്സാഹനം കൊടുക്കുന്ന ഒരവസ്ഥയുണ്ടാകരുത്. അവർ വീണ്ടും വീണ്ടും അത് ആ പ്രോത്സാഹനം ഏറ്റുവാങ്ങി തട്ടിപ്പ് നടത്തിക്കൊണ്ടേയിരിക്കും. അപ്പോൾ തട്ടിപ്പിന് ആരും ഇരയാകാതിരിക്കട്ടെ. എല്ലാവരും ശ്രദ്ധിക്കുക, സൂക്ഷിക്കുക. പെൺകണിയും വലവിരിച്ചുള്ള കാത്തിരിപ്പ് ഈ തട്ടിപ്പുകാർ തുടരുകയാണ്. അധികാരികൾ, അത് ഏത് ഒരു വിഭാഗമായാലും പോലീസായാലും മറ്റ് അന്വേഷണ സംഘങ്ങളായാലും ഒക്കെ ഈ വിഷയത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ട, സൈബർ ഡോമും ഒക്കെ തന്നെ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ട സമയം അതിക്രമിച്ചു എന്നൊക്കെയാണ് വിവിധ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഒന്നുകൂടി പറയുന്നു, എല്ലാവരും സൂക്ഷിക്കുക, കരുതിയിരിക്കുക. തട്ടിപ്പ് സംഘങ്ങൾ ഹണി ട്രാപ്പുമായി വിലസുന്നു. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.